മനുഷ്യ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാപ്പിള ഖലാസികളുടെ കഥയുമായി വി എ ശ്രീകുമാരമേനോൻ. മിഷൻ കൊങ്കൺ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം മലയാളത്തിന് പുറമെ ബോളിവുഡിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലുമായാണ് ഒരുങ്ങുന്നത്. ഒടിയന് ശേഷം വി എ ശ്രീകുമാർ എർത്ത് ആൻഡ് എയർ ഫിലിംസിന്റെ ബാനറിൽ സംവിധാനം ചെയ്യുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം കൊങ്കൺ റെയിൽവേയുടെ പശ്ചാത്തലത്തിലാണ് യാഥാർത്ഥ്യമാകുന്നത്. ബോളിവുഡിലെയും മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലെയും പ്രമുഖ താരങ്ങളാണ് സിനിമയിൽ അണിനിരക്കുന്നത്. ഫ്രാൻസിസ് ഇട്ടിക്കോറ, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, മാമ ആഫ്രിക്ക തുടങ്ങിയ നോവലുകളുടെ പ്രശസ്തനും റെയിൽവേ മുൻ ചീഫ് കൺട്രോളറുമായ ടി ഡി രാമകൃഷ്ണനാണ് രചന നിർവഹിക്കുന്നത്. ഹോളിവുഡ് ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിലാണ് ആക്ഷൻ രംഗങ്ങളുടെ ചിത്രീകരണം. ഡിസംബറിൽ രത്നഗിരി, ഡൽഹി, ഗോവ, ബേപ്പൂർ, കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിലായി ഈ ബിഗ് ബജറ്റ് സിനിമയുടെ ചിത്രീകരണം നടക്കും. മലബാറിന്റെ തീരങ്ങളിൽ നിന്നും ലോകമെമ്പാടും പരന്ന പെരുമയാണ് ഖലാസിമാരുടേത്. ശാസ്ത്രത്തിനും ഗുരുത്വാകർഷണ നിയമങ്ങൾക്കും വിവരിക്കാനാവാത്ത ബലതന്ത്രം, ഇന്ത്യയുടെ അഖണ്ഡതയും സാങ്കേതിക രംഗത്തെ മുന്നേറ്റവും തകർക്കാനുള്ള ശത്രു രാജ്യങ്ങളുടെ അട്ടിമറി ശ്രമം മലബാറിന്റെ അഭിമാനമായ മാപ്പിള ഖലാസികൾ പരാജയപ്പെടുത്തുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. കോഴിക്കോടിലെ ബേപ്പൂർ മുതൽ മക്ക വരെ നീളുന്നതാണ് മാപ്പിള ഖലാസിമാരുടെ ചരിത്രവും പെരുമയും. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖം കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന കപ്പൽ നിർമ്മാണ തൊഴിലാളികളാണ് മാപ്പിള ഖലാസികൾ. തുറമുഖങ്ങളിലും കപ്പൽ നിർമ്മാണ ശാലകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അറബിയിലുള്ള പദമാണ് ഖലാസി. കപ്പലിനെയും ഉരുവിനെയും നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി കരയ്ക്കടുപ്പിക്കുകയും പിന്നീട് പണി പൂർത്തിയാക്കി കരയിൽ നിന്ന് തിരികെ കടലിലേക്ക് തള്ളി നീക്കലുമാണ് പരമ്പരാഗതമായി പ്രധാനമായും ഖലാസികളുടെ തൊഴിൽ. എന്നാൽ ഇതിനായി യാതൊരുവിധ ആധുനിക യന്ത്രങ്ങളും ഖലാസിമാർ ഉപയോഗിക്കാറില്ല. കപ്പി, കയർ, ഡബ്ബർ തുടങ്ങിയ ഉപകരണങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. മികച്ച മുങ്ങൽ വൈദഗ്ധ്യമുള്ളവരുമാണ് മാപ്പിള ഖലാസികൾ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് വി എ ശ്രീകുമാരൻ മേനോൻ തന്റെ പുതിയ ചിത്രത്തിന്റെ വരവ് അറിയിച്ചത്. മികച്ച പ്രതികരണമാണ് ഫേസ്ബുക്കിലൂടെ ചലച്ചിത്ര പ്രേമികളിൽ നിന്നും മിഷൻ കൊങ്കണ് ലഭിച്ചിരിക്കുന്നത്.